ഹായ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയൊക്കെയാണ്. നമ്മൾ ഈ ഒരു ദിവസം സാധാരണ ഇടയ്ക്കൊക്കെ തമിഴ് ഡബ് ചെയ്ത സിനിമകൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തമിഴ് ഡബ് ചെയ്ത സിനിമകൾ എത്തിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു മൂവി റെക്കമെൻഡേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഒട്ടുമുക്കാലും ഒക്കെ തന്നെ സബ് ടൈറ്റിലൊക്കെ ഇട്ട് കാണേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ സബ് ടൈറ്റിൽ ഇട്ട് കാണാൻ ഇഷ്ടമില്ലാത്ത കുറേ സുഹൃത്തുക്കളുണ്ട്. അത് കണ്ടാൽ മതി, മലയാള സിനിമകളൊക്കെ കണ്ടാൽ മതി, സബ് ടൈറ്റിൽ ഒന്നും വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും ഇത്തരത്തിൽ തമിഴ് ഡബ് ചെയ്ത സിനിമകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ. അപ്പോൾ കേട്ടാൽ മതിയില്ല. അപ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് മലയാളികൾക്കെല്ലാം തമിഴെന്ന് പറയുന്ന ലാംഗ്വേജ് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ തമിഴല്ല കൊണ്ടുവന്നിരിക്കുന്ന, ഒരു മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ള, ഒരു ഗംഭീരമായിട്ട് ഡബ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ സിനിമയായിട്ടാണ്, ഒരു അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും, ഈ വർഷം റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മുന്നോട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ, അതായത് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്ക്, അതായത് മലയാളം ഡബ് ചെയ്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയാം. സിനിമയുടെ പേരാണ് ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദ ടെൻ റിങ്സ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ 25-ാമത് ചിത്രമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ടൈറ്റിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ടെൻ റിങ്, ഓക്കെ, അത് റിങ്സ് എന്ന് പറയും, അതിന് നല്ല പവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്നാണ്. നമ്മുടെ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് ഷാങ്ചി എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോവുകയാണ്, അച്ഛൻ മാത്രമാണുള്ളത്. അച്ഛൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ റിങ്സ് എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള കുറച്ച് വളയങ്ങളുണ്ട്. അതുകൊണ്ടുള്ള പ്രത്യേകത, അദ്ദേഹത്തിന് ഏകദേശം, അതായത് ഈ അച്ഛൻ ക്യാരക്ടറിന് ഏകദേശം 10,000-ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇത് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണമൊന്നുമില്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വളയങ്ങളാണ്, 10 റിങ്ങുകളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും സാധ്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാരണത്താൽ നമ്മുടെ ചിത്രത്തിലെ നായകനും, അതായത് ഈ ഒരു ടെൻഡറിങ്സ് കയ്യിലുള്ള വ്യക്തിയുടെ മകനും മകളും വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മകനിപ്പോൾ, നമ്മുടെ ഷാങ്ചി എന്ന് പറയുന്ന കഥാനായകനുള്ളത് ഒരു പ്ലേസിലാണ്, ഒരു വേറൊരു നഗരത്തിലാണ്. അദ്ദേഹം അവിടെ ഇപ്പോൾ ഒരു പാർക്കിംഗ് ജോലിയൊക്കെയായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഗേൾഫ്രണ്ടും ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു മകൾ ക്യാരക്ടറിലെ, അല്ലെങ്കിൽ നമ്മുടെ ഹീറോയുടെ പെങ്ങൾ, അവൾ ഒരു ഗുസ്തി സങ്കേതമൊക്കെ നടത്തി അവിടെ ഇങ്ങനെ ജീവിച്ചും പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടല്ലോ, ഈ രണ്ടുപേരെയും വീട്ടിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ വരുത്തുകയാണ്. ഓക്കെ, ഒരു പ്രത്യേക രീതിയിൽ ഇവരുടെ ആ ഒരു ജോലി സ്ഥലത്ത് നിന്നൊക്കെ തന്നെ ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് വരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ ക്യാരക്ടറിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, ഇവർ വന്നതിന് ശേഷം ഇവരെ കൊണ്ട് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മളെ കാണിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു, ആ ഒരു പ്ലാനിങ് എന്താണെന്നൊക്കെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഇനി ഒരു സിനിമ ഇന്ന് എന്തുകൊണ്ട് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ്. ചിത്രത്തിൻ്റെ തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് പ്രധാന കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കഥാപാത്രങ്ങൾ ഈ ഒരു കഥ ഈ തിരക്കഥയ്ക്കുള്ളിൽ ഇവർ കൊണ്ടുവന്ന ഒരു വിധമുണ്ട്, അത്രയും ഗംഭീരമായിട്ടൊരു കൊണ്ടുവന്ന വിധം. അതെങ്ങനെയാണ് പറയുന്നത്, ഓരോ കഥാപാത്രത്തിനെയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു വിധം, അങ്ങനെയാണ് പറയേണ്ടത്. വളരെ മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി തിരക്കഥയിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ഒരു കഥാപാത്രങ്ങൾ എന്താണ്, ആരായിരുന്നു എന്നൊക്കെ തന്നെ വ്യക്തമായിട്ട് 2 മണിക്കൂർ കൊണ്ട് തിരക്കഥയിൽ ഡിഫൈൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഥയ്ക്കുള്ളിലെല്ലാം ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുന്നതിനുള്ള മെയിൻ റീസണും അത് തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. സോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ് ഇവർ നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അഭിനേതാക്കളുടെ പ്രകടനം, അതിപ്പം അവരുടെ പേരൊക്കെ പറയണമെങ്കിൽ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, അതുകൊണ്ട് ജസ്റ്റ് അച്ഛൻ ക്യാരക്ടർ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ ആയിക്കോട്ടെ, ഹീറോ ആയിക്കോട്ടെ, ഹീറോയുടെ പെങ്ങളായിക്കോട്ടെ, ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ഇത്തരത്തിൽ വന്നിരിക്കുന്നവരെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മകൻ ഷാങ്ചി, ഹീറോയും ഹീറോയുടെ അച്ഛനും വളരെ ഗംഭീരമായിരുന്നു. രണ്ടുപേരും തകർത്തുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൽ ആക്ഷൻ കൊറിയോഗ്രഫി അതുപോലെ VFX രണ്ടും ഒരുമിച്ച് പറയണം, രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് നടത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ശരിക്കും ഈ ഒരു സിനിമ ഒരു ഫുൾ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. അതായത് പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് എന്ന് പറയാൻ സാധിക്കും. ശരിക്കും
തിയേറ്ററിലിരുന്ന് കാണുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുമ്മ കണ്ടേനെന്ന് എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. എന്തായാലും മിസ് ചെയ്തു. ഓക്കെ, എന്തായാലും അത്രയും ഗംഭീരമായിട്ട് പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫി ഇവർ നടത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളൊക്കെ എന്താണ് ചില സമയത്ത് ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരുത്തുന്ന അല്ലെങ്കിൽ ഒരു ആവേശഭരിതരാക്കി ഇരുത്തുന്ന രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. നാലാമതായിട്ട് പറയേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് പറയാണ് VFX. ഒരു രക്ഷയില്ല. ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്റർ മിസ് ചെയ്യായിരുന്നു. കാരണം ഒരു ചെറിയ ഡിസ്പ്ലേ കാണേണ്ട ഒരു സിനിമയല്ലായിരുന്നു ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊന്നും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. റിലീസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനിയാണെങ്കിലും റിലീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകകളാണ് VFX നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫോണിലോ അല്ലെങ്കിൽ TVയിലോ സിസ്റ്റത്തിലോ ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയൊരു ഗുമ്മ അത് തിയേറ്ററിൽ നിന്നും ആളുകൾക്ക് കിട്ടിയ ഒരു ഗുമ്മ നമുക്ക് കിട്ടുമോ എന്നൊരു സംശയമാണ്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴും തോന്നി ഇത് തിയേറ്ററിൽ കാണുവരെ നിച്ചോടെ സെറ്റപ്പ് ആയതിനെ അല്ലെങ്കിൽ ഇതിലും ഗംഭീരമായനെന്നൊക്കെ തോന്നി. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് അഞ്ചാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ഒക്കെ പറയണം. പെർഫെക്ഷൻ ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ കൃത്യമായിട്ടുള്ള കട്ടും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്ഷൻ നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻ സീക്വൻസിലും അല്ലാത്ത രംഗങ്ങളിലൊക്കെ തന്നെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഫാൻറ്റസി മൂവി ആണെങ്കിൽ കൂടിയും ഓക്കെ. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ മേഖലയും പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി മാർവൽ സിനിമകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കേ പറ്റൂ എന്നൊന്നുമില്ല. ഏത് സാധാരണക്കാരനും പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 8.2/10 ആണ്. 10 ൽ 8.2. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു 10 റിങ്സ് എന്താണ്, നമ്മുടെ ഹീറോയിനെയും നായകനെയും നായികയൊക്കെ എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനത് മുതലേക്കും. ബൈ ബൈ.